ഫോട്ടോ ചാനൽ മലയാളത്തിൻ്റെ ഫിഫ്ത്ത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ നല്ല ഫോട്ടോകൾ എടുക്കുന്ന ഒരാളാക്കുന്ന നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിലെ നോളജ് പടി പടിയായി ഉയർത്തുന്നതിൻ്റെ മലയാളം ഫോട്ടോഗ്രാഫി ഫ്രീ കോഴ്സിൻ്റെ ഫിഫ്ത്ത് എപ്പിസോഡിലേക്കാണ് നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് ആകെ പതിമൂന്ന് എപ്പിസോഡുകളിലൂടെയാണ് ഞാൻ ഈ ഒരു ബേസിക് ഫോട്ടോഗ്രാഫി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തെ എപ്പിസോഡ് കാണാത്ത ആൾക്കാർ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മാനുവൽ മോഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ഐ എസ് ഒ ഷട്ടർ സ്പീഡ് എപ്പച്ചർ എന്നീ മൂന്ന് സെറ്റിംഗുകളാണ് ഏതൊരു ഫോട്ടോയുടെയും അടിസ്ഥാനമെന്നും നമ്മൾ മനസ്സിലാക്കി ഇനി ഈ എപ്പിസോഡിൽ ഐ എസ് ഒ എന്താണെന്നാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഐ എസ് ഒ എന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ക്യാമറയുടെ ഇമേജ് സെൻസറിന്റെ ലൈറ്റ് സെൻസ് ചെയ്യാനുള്ള കഴിവാണ് അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം നമ്മുടെ ഇമേജ് സെൻസറിന്റെ ലൈറ്റ് സെൻസിറ്റിവിറ്റി അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്പറാണ് ഐ എസ് ഒ ആദ്യം തന്നെ നമുക്ക് ഈ ഐ എസ് ഒന്നുള്ള പേര് എന്താണെന്ന് നോക്കാം കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഈ ഐ എസ് ഒ ഫോട്ടോഗ്രാഫിയിൽ അല്ലാതെ മറ്റ് പല ഫീൽഡിലും ഈ ഐ എസ് ഒന്നുള്ള നമ്പർ നമ്മൾ കാണാറുണ്ട് ഇപ്പം നമുക്കറിയാം എല്ലാ ക്യാമറകളുടെയും ഇമേജ് സെൻസർ ഡിജിറ്റലാണ് എന്നാൽ പണ്ട് ഈ സെൻസറുകൾ ഫിലിമുകളായിരുന്നു ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഐ എസ് ഒ ക്യാമറയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാൽ പണ്ട് ഫിലിമുകൾ ഉപയോഗിച്ചിരുന്ന കാലത്ത് ഐ എസ് ഒ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഫിലിമുകൾ മാറ്റണമായിരുന്നു ഇങ്ങനെ ലോ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാനും നല്ല വെളിച്ചമുള്ളപ്പോൾ ഷൂട്ട് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫിലിമുകളായിരുന്നു ഇങ്ങനെ ഫിലിമുകളുടെ ഈ ലൈറ്റ് സെൻസ് ചെയ്യാനുള്ള കഴിവിനനുസരിച്ചിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ അഥവാ ഐ എസ് ഒ ഈ ഓരോ സെൻസിറ്റിവിറ്റി ഉള്ള ഫിലിമുകൾക്കും ഓരോ നമ്പറുകൾ കൊടുത്തു എന്തിനാണത് ആ ഫിലിമുകളുടെ സെൻസിറ്റിവിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പറാണ് പിന്നെ ഫോട്ടോഗ്രാഫി മൊത്തം ഡിജിറ്റലിലേക്ക് കൺവേർട്ടായപ്പോഴും ഐ എസ് എന്നൊരു സെറ്റിംഗ് ആയിട്ട് നമ്മുടെ ക്യാമറയിൽ വന്നത് അപ്പോൾ ഐ എസ് ഒ നമ്മൾ നമ്മുടെ ക്യാമറയിൽ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ ആക്കുമ്പോൾ നമ്മുടെ ഇമേജ് സെൻസറിന്റെ ലൈറ്റ് കാണാനുള്ള കഴിവിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കൂട്ടുകയാണ് അതായത് നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഐ എസ് ഒ അഞ്ഞൂറാക്കിയിട്ട് സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ വെളിച്ചം കുറവാണെങ്കിൽ നമ്മൾ ഐ എസ് ഒ അഞ്ഞൂറിൽ നിന്നും എണ്ണൂറിലേക്കോ ആയിരത്തിലേക്കോ ഒക്കെ ഉയർത്തുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോയിലെ വെളിച്ചവും കൂടി വരും ഇനി നമ്മൾ ഐ എസ് ഒ അഞ്ഞൂറിൽ എടുത്താൽ ഒരു ഫോട്ടോയിൽ വെളിച്ചം കൂടുതലായിരുന്നെങ്കിലോ അപ്പോൾ നമുക്ക് ഐ എസ് ഒ കുറച്ചിട്ട് നാനൂറിലേക്കോ മുന്നൂറിലേക്കോ അല്ലെങ്കിൽ നൂറിലേക്കൊക്കെ കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫോട്ടോയിൽ വെളിച്ചവും കുറഞ്ഞു വരും അപ്പോൾ ഇനി എത്ര ഇരുട്ടാണെങ്കിലും ഒന്നും പേടിക്കാനില്ലല്ലോ ഐ എസ് ഒ നല്ലോണം കൂട്ടിയിട്ട് ഫോട്ടോ എടുത്താൽ മതിയല്ലോ എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഐ എസ് ഒ നമ്മൾ കൂട്ടുമ്പോൾ നമ്മുടെ ഇമേജ് സെൻസറിൻ്റെ ലൈറ്റ് സെൻസ് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ഐ എസ് ഒ കൂട്ടുമ്പോൾ വെളിച്ചം മാത്രമല്ല നമ്മുടെ ഫോട്ടോയിൽ കൂടുക നമ്മുടെ ഫോട്ടോയിൽ നോയ്സും കൂടി വരും ഇനി നോയ്സ് എന്താണെന്ന് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ദ ഈ ഫോട്ടോകളിൽ കാണുന്ന ഈ ഡിസ്റ്റർബൻസ് വ്യത്യാസമാണ് നോയിസ് ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ നമ്പർ ഐ എസ് ഒ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോഴാണ് നമുക്ക് ആ ക്യാമറയിൽ നിന്നും ഏറ്റവും നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഏറ്റവും നോയിസ് കുറഞ്ഞിട്ടുള്ള ഫോട്ടോ കിട്ടുക ഐ എസ് ഒ കൂട്ടുന്നോറും നമ്മുടെ ഫോട്ടോയുടെ ക്വാളിറ്റിയും കുറയും ഈ ഐ എസ് ഒ റേഞ്ച് ഓരോ ക്യാമറകൾക്കും വ്യത്യാസമുണ്ടാവും മിക്കവാറും എല്ലാ ക്യാമറകളിലും ഐ എസ് ഒ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൺഡ്രഡിൽ നിന്നുമാണ് എന്നാൽ ചില വില കൂടിയ ക്യാമറകളിൽ ഐ എസ് ഒ എയ്റ്റി അല്ലെങ്കിൽ ഫിഫ്റ്റി ഒക്കെ കാണാറുണ്ട് അതുപോലെ ഐ എസ് ഒ ഒരു ക്യാമറയിൽ വളരെ കൂടുതലാണെങ്കിൽ ആ ക്യാമറയുടെ ലോ ലൈറ്റ് കേപ്പബിലിറ്റീസ് വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സാധാരണ ബഡ്ജറ്റ് ക്യാമറകളിൽ ഇരുപത്തി അയ്യായിരമോ മുപ്പത്തി രണ്ടായിരമോ വരെയൊക്കെ ഐ എസ് ഒ വരുമ്പോഴും ചില വില കൂടിയ ക്യാമറകളിൽ രണ്ടോ നാലോ ലക്ഷമൊക്കെ ഐ എസ് ഒ വരാറുണ്ട് ഇനി മൊബൈലിലാണെങ്കിൽ ഐ എസ് ഒ നൂറ് മുതൽ ആറായിരത്തി നാനൂറ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വരെയൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ് അതുപോലെ തന്നെ വിവിധ ക്യാമറകളുടെ ഐ എസ് ഒ പെർഫോമൻസും വ്യത്യാസമുണ്ടാവും ബഡ്ജറ്റ് ക്യാമറകൾ ഐ എസ് ഒ മൂവായിരത്തി ഇരുന്നൂറിൽ വളരെ നോയ്സി ആയിട്ടുള്ള ഇമേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ചില വില കൂടിയ ക്യാമറകളിൽ അതേ ഐ എസ് ഒയിൽ താരതമ്യേന നോയിസ് കുറവായിരിക്കും ഇനി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ ക്യാമറയിൽ നിന്നും എങ്ങനെ നല്ല ക്വാളിറ്റി ഫോട്ടോ ഔട്ട്പുട്ട് പുട്ട് എടുക്കാം എന്ന് നോക്കാം ഐ എസ് ഒ കൂട്ടുമ്പോഴാണ് നമ്മുടെ ഫോട്ടോയിലെ നോയ്സും കൂടിയിട്ട് നമ്മുടെ ഇമേജ് ക്വാളിറ്റി കുറയാന്ന് നമ്മൾ മനസ്സിലാക്കി വെളിച്ചം കുറയുമ്പോഴാണ് നമ്മൾ ഐ എസ് ഒ കൂട്ടേണ്ടി വരിക അപ്പൊ നല്ല വെളിച്ചം ഉണ്ടെങ്കിലോ അപ്പൊ ഐ എസ് ഒ കൂട്ടണ്ട നല്ല ക്വാളിറ്റി ഫോട്ടോയും നമുക്ക് കിട്ടും അപ്പോൾ നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എക്സ്റ്റേണൽ ലൈറ്റ്സ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഷട്ടർ സ്പീഡ് അപ്പച്ചർ എന്നീ സെറ്റിങ്ങുകൾ വേണ്ട വിധം ഉപയോഗിച്ചിട്ട് നമ്മുടെ സെൻസറിലേക്ക് കൂടുതൽ വെളിച്ചം എത്തിക്കാം പെട്ടെന്ന് ആയോ വരും എപ്പിസോഡുകൾ നമ്മൾ ഷട്ടർ സ്പീഡ് അപ്പർച്ചർ എന്നീ സെറ്റിങ്ങുകളെ പറ്റിയും അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് കൂടുതൽ ലൈറ്റ് നമ്മുടെ ഇമേജ് സെൻസറിലേക്ക് എത്തിക്കാം എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട ഈ ഒരു ബേസിക് ഫോട്ടോഗ്രാഫി കോഴ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ എല്ലാവരും നല്ല ഹൈ ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ പഠിച്ചിരിക്കും അപ്പോൾ ഐ എസ് ഒ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഐ എസ് ഒ കൂട്ടുമ്പോൾ വെളിച്ചം കൂടും പക്ഷേ ഫോട്ടോ ക്വാളിറ്റി കുറയുമെന്നും ഐ എസ് ഒ കുറയ്ക്കുമ്പോൾ വെളിച്ചം കുറയും പക്ഷേ ഫോട്ടോ ക്വാളിറ്റി കൂടുമെന്നും നമ്മൾ മനസ്സിലാക്കി ഐ എസ് ഒ ഷട്ടർ സ്പീഡ് അപ്പച്ചർ എന്നീ മൂന്ന് സെറ്റിങ്ങുകൾ കണക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിലേതെങ്കിലും ഒന്ന് മാറ്റുമ്പോൾ മിക്കവാറും അതിനനുസരിച്ചിട്ട് ബാക്കി രണ്ട് സെറ്റിങ്ങുകളും ചിലപ്പോൾ നമ്മൾ മാറ്റേണ്ടി വരും പക്ഷേ ഈ മൂന്ന് സെറ്റിങ്ങുകളിലും നമ്മുടെ ഇമേജ് ക്വാളിറ്റിയെ നേരിട്ട് ബാധിക്കുന്നത് ഐ എസ് ഒ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോയിൽ വെളിച്ചം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് സെറ്റിങ്ങുകളിൽ ഏറ്റവും അവസാനം നമ്മൾ കൂട്ടേണ്ട സെറ്റിംഗ് ആണ് ഐ എസ് ഒ അപ്പച്ചറും ഷട്ടർ ഒക്കെ നമുക്ക് വേണ്ട വിധം സെറ്റ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ പുറത്തു നിന്ന് എക്സ്റ്റേണൽ ലൈറ്റ്സും ആഡ് ചെയ്തിട്ട് എന്നിട്ടും നമ്മുടെ ഫോട്ടോയിൽ വെളിച്ചമില്ലെങ്കിൽ മാത്രം നമ്മൾ ഐ എസ് ഒ കൂട്ടുന്നതിന് പറ്റിയിട്ട് ആലോചിച്ചാൽ മതി കാരണം എന്തായിരിക്കും ഐ എസ് ഒ കൂട്ടുമ്പോൾ നമ്മുടെ ഫോട്ടോ ക്വാളിറ്റി കുറയും അത് തന്നെ കാരണം അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് കയറുന്നുണ്ട് ടാസ്ക് എന്താണെന്ന് വച്ചാൽ ക്യാമറ മാനുവൽ മോഡിൽ ഇട്ടിട്ട് നമ്മൾ ഒരേ സബ്ജെക്റ്റിൻ്റെ സെയിം ഫോട്ടോ ഡിഫറൻറ്റ് ഐ എസ് ഒയിൽ എടുക്കുക ഇങ്ങനെ ഐ എസ് ഒ മാറ്റുമ്പോൾ ഫോട്ടോയിൽ എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കുക ഈ ഓരോ ഫോട്ടോസും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സൂം ചെയ്തിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ നോയ്സിലെ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ക്യാമറകൾക്കും ഐ എസ് ഒ റേഞ്ച് വ്യത്യാസമുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാമറയിൽ ഏത് ഐ എസ് ഒക്കെ അപ്പുറം പോകുമ്പോഴാണ് ഇമേജ് ക്വാളിറ്റി വല്ലാതെ കുറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ക്യാമറയുടെ ഐ എസ് ഒ നല്ല രീതിയിൽ ഉപയോഗിക്കാനും നല്ല ഫോട്ടോസ് എടുക്കാനും നമുക്ക് സാധിക്കും ഞാനിവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരു ബിഗിനർക്ക് അൻപത് ശതമാനം മാത്രമേ മനസ്സിലാവുള്ളൂ ബാക്കി അമ്പത് ശതമാനം നിങ്ങൾ ക്യാമറയിൽ ഇത് ട്രൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി നിങ്ങൾ ഡിഫറെൻറ്റ് ഐ വെച്ചിട്ട് നിങ്ങളുടെ ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് എങ്ങനെയുണ്ട് നോയിസ് ലെവലിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ എത്ര പേരിതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു ക്ലാസിൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കമന്റിൽ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഒരു മടിയും വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക മാത്രമല്ല ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത് ഇത് ഈ ചാനലിൽ കൂടുതൽ കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാൻ എന്നെയും ഒപ്പം നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ഫോട്ടോഗ്രാഫറെ കൂടുതൽ മെച്ചപ്പെടുത്താൻ നിങ്ങളെയും സഹായിക്കും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഹാവ് എ ക്രിയേറ്റീവ് ആൻഡ് വണ്ടർഫുൾ ഡേ ആഷി Signing out.